തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്ന മൂന്ന് പേരിൽ ഒരാളെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് BBC പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ മാധ്യമങ്ങളിൽ മൂന്ന് പേരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഇതേ രീതിയിൽ തന്നെ നാലാം ഘട്ട വോട്ടെടുപ്പിലൂടെയായിരുന്നു മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടത്. അത്തരത്തിൽ തന്നെ നാലാം ഘട്ട വോട്ടെടുപ്പിൽ അടുത്ത മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ അടുത്ത മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സന്ദേശം നൽകിക്കൊണ്ട് കർദിനാൾ സംഘത്തിലെ ഒരു കർദിനാൾ ഇപ്പോൾ അറിഞ്ഞു കിടക്കുന്ന വത്തിക്കാൻ കൊട്ടാരത്തിന്റെ ജനാലകൾ തുറന്നുകൊണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ മാർപ്പാപ്പ അവിടുത്തെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം അദ്ദേഹം ലോകത്തിനും റോമിനും വേണ്ടിയുള്ള സന്ദേശം നൽകുകയും ഏറ്റവും അവസാനം മാർപ്പാപ്പമാർ ലോകത്തിനും നൽകുന്ന പൈതൃക ആശീർവാദത്തോടുകൂടി മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അവസാനിക്കും. അല്പസമയത്തിനകം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറിന് ശേഷം മാർപ്പാപ്പയുടെ പേര് പ്രഖ്യാപിക്കും. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ മാർപ്പാപ്പ ജനങ്ങളെ അഭിവാദ്യം. തുടർന്ന് അദ്ദേഹം ഏത് കർദിനാളാണ്, ആ കർദിനാളിന്റെ പേരും തുടർന്ന് ആ കർദിനാൾ സ്വീകരിച്ചു പോകുന്ന മാർപ്പാപ്പയുടെ പേരും പറയും. തുടർന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ വത്തിക്കാൻ സെന്റ് പീറ്റർ ബസിലിക്കയുടെ മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ആ സമയത്ത് ആ പ്രസംഗത്തിൽ പറയുന്നത് ഉർപ്പി എസ് ഓർപ്പി എന്ന് അതേ വീണ്ടും പ്രസംഗമല്ല, കാരണം ഇദ്ദേഹം പ്രസംഗവും ഒരുങ്ങിയിട്ടില്ല. വളരെ പെട്ടെന്ന് He's the best one that could bring a transition for the Catholic Church to, you know, the modern times. You want to see some sort of change, some sort of modernization? Yeah, I think the... ഈ ഒരു തെരഞ്ഞെടുപ്പ് വെളുത്ത പോകാത്തതിന് ശേഷം കഴിഞ്ഞ 2006 2005